Hello friends, welcome to my channel. Enna peru Deepthi. Innathe video oru DIY cuticle cream and oil aanu. Cuticle cream um oil okke nammal shopping vaangikkanengil korchu expensive aayittu enikku thonittundu. Appo adu engane veettil undakkanu njan ippa parnju tharam. Nammal skin hair inde okke health pole thanne valare important aanu nammal nail inde health um. Adum nammal orikkalum sraddhikkathe povarudu. Nail growth improve cheyyanum strong aavanum cracked nail adayathu nail inde end pillarnu povuka. Yellow nail, nail polish kit, alenge kore chemicals ok use cheyumbo nail inde color ne or change undavum adokke angante ka problem ullavarku idu valare nalladana. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓയിൽസ് നെയിൽ നല്ല സ്മൂത്ത് ആവാനും ഷൈനി ആവാനും അങ്ങനെ ക്യൂട്ടിക്കിൾ സോഫ്റ്റ് ആവുമ്പോൾ നെയിൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. ഞാനൊരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ടുണ്ട്, കുഞ്ഞ് കത്രിക, ഒരു സിറിഞ്ച്, ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് കൊക്കനട്ട് ബട്ടറാണ്. ഇതിന് പകരമായിട്ട് കൊക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ജോൺസൺസ് ബേബിയുടെ പെട്രോളിയം ജെല്ലി, അതിന് പകരമായിട്ടും വാസലിൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിയോണിൻ്റെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണിത്. പിന്നെ നമുക്ക് വേണ്ടത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ കാസ്റ്റർ ഓയിൽ. നമുക്ക് ആദ്യം തന്നെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ എടുക്കാം. ഇതെൻ്റെ ലിപ് ബാമിൻ്റെ ബോട്ടിലാണ്, അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ വേണ്ടത് ഒരു നെയിൽ പോളിഷിൻ്റെ ബോട്ടിലാണ്, ഇതും ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ക്യൂട്ടിക്കിൾ ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ ബോട്ടിൽ എടുത്തു, അതിലോട്ട് പെട്രോളിയം ജെല്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, 3 സ്പൂൺ. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കൊക്കനട്ട് ഓയിൽ. ഇത് ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തു, കട്ടയായിരിക്കുമായിരുന്നു. പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാം, 1 എണ്ണം മതി. പിന്നെ കുറച്ച് 1/2 സ്പൂൺ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ആഡ് ചെയ്താൽ ചീത്തയാവില്ല, 2 ആഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പുറത്തിരിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പോൾ പിന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്യാം, കേടാവില്ല. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മുടെ നെയിൽസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ചെടുത്താൽ മതി, വളരെ കുറച്ച് എടുക്കുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റ് കിട്ടുള്ളൂ. ഒരുപാടൊന്നും എടുത്ത് തേക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എല്ലാ നെയിലും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, 1-2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെയിലിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറുകയും ചെയ്യും, നല്ല ഷൈനി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ക്യൂട്ടിക്കിൾ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഏകദേശം സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതും ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു സിറിഞ്ച് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. സിറിഞ്ചിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ബോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 1 ml എടുത്തേക്കുന്നത്, നമുക്ക് വളരെ കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം കോക്കനട്ട് ഓയിലും 1 ml ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, 1 ml തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി കുറച്ച് ഡ്രോപ്സ് ലെമൺ ജ്യൂസ്, അധികം വേണ്ട. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, 1 എണ്ണം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ സാധാരണ നെയിൽ പോളിഷ് ഇടുന്ന പോലെ തന്നെ എല്ലാ നെയിലും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇട്ടാൽ മതി, അധികമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. വളരെ കുറച്ച് ഓയിൽ മാത്രം ഇടുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ നെയിലും നമ്മൾ എല്ലാത്തുമുള്ള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, 1-2 മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത്. ഈ ഓയിൽ ഏകദേശം 2 ആഴ്ചയോളം കേടാകാതെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നോളും.
പിന്നെ ഇനി ഇതിൽ നിന്ന് ലെമൺ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേടാകാതെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.